നമസ്കാരം. കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് ഈ പണിയൊന്ന് നിർത്താൻ പറ്റും? കാര്യം അവരുടെ അവസ്ഥ കണ്ടിട്ട് വളരെ ദയനീയമായിട്ട് തോന്നുകയാണ്. ഈ നാട്ടുമ്പുറങ്ങളിൽ പറയുന്നൊരു വാചകമുണ്ട്, വിറവ് കീറാനും വെള്ളം കോരാനും ചിലർ, അധികാര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ മറ്റു ചിലർ. കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ അവസ്ഥ അതാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതായത് ഇവിടെ വിറക് കീറാനും വെള്ളം കോരാനും മാത്രമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ബി ജെ പിയുടെ പുതിയ ഭാരവാഹിക പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും കീ പോസ്റ്റിൽ കേരളത്തിൽ നിന്ന് ഒരു നോമിനി മാത്രം, പേര് അബ്ദുള്ളക്കുട്ടി. ആർക്കെങ്കിലും ചിരി വന്നെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല, പക്ഷേ ബി ജെ പിക്ക് വളരെ നിർണായകമായ ഒരു കാൻഡിഡേറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എസ് എഫ് ഐയിൽ തുടങ്ങി ഇടതുപക്ഷം പുറത്താക്കിയപ്പോൾ കോൺഗ്രസ്സിലെത്തി, കോൺഗ്രസ് പുറത്താക്കിയപ്പോൾ നേരെ ബി ജെ പിയിലേക്ക് ചേക്കേറി. എവിടെ അധികാരമുണ്ടോ അവിടെ അബ്ദുള്ളക്കുട്ടിയുമുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാചകവുമില്ല. അബ്ദുള്ളക്കുട്ടിക്ക് അറിയാം എവിടെ എങ്ങനെ നിൽക്കണമെന്നുള്ള കാര്യം. പക്ഷേ ബി ജെ പി നേതൃത്വം കാണിക്കുന്ന ഈ ഒരു തോന്നിയവാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനും വെയിൽ കൊള്ളാനും പോലീസിൻ്റെ അടികൊള്ളാനും കേസ് പറയാനും ഉള്ളത് പാവപ്പെട്ട എം ഡി രമേശും പി കെ കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനൊക്കെയാണ്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ഇവരെല്ലാം എന്തോ അശുദ്ധിയുള്ളവരാണ്, അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്, തീണ്ടാപ്പാട് അകലെ നിൽക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം. എന്തൊരു മോശം അവസ്ഥയാണ്. ഇത്രയും കാലം ഈ പാർട്ടി എന്ന് പറഞ്ഞ് അതിനെ സ്നേഹിച്ച് അതിനുവേണ്ടി മാത്രം ജീവിച്ചവർക്കാണ് ഈ ഗതികേട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓ രാജഗോപാലിന് ശേഷം ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനാകുന്ന വ്യക്തിയാണ് അബ്ദുള്ളക്കുട്ടി, എ പി അബ്ദുള്ളക്കുട്ടി, കണ്ണൂരിൽ നിന്നുള്ള. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. സോളാർ കേസിലുള്ള ആരോപണങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു. ഇതൊന്നും മോഡി അറിഞ്ഞില്ല, അല്ലെങ്കിൽ ദേശീയ നേതൃത്വം അറിഞ്ഞില്ല എന്നുള്ള കാര്യമൊക്കെ ഇനി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും സംസ്ഥാനത്തെ ബി ജെ പിയുടെ നേതാക്കൾ, ഒരുപാട് പേർ ഇത്തരത്തിൽ കഷ്ടപ്പെട്ടവർക്ക് ഇനിയെങ്കിലും ഈ പണിയുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ട സന്ദർഭമാണ്. ഇത്രത്തോളം നിങ്ങൾക്കൊരു വിലയില്ലെന്ന് ദേശീയ നേതൃത്വം തന്നെ തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടിക. സെക്രട്ടറിമാരുടെ സ്ഥാനത്തേക്ക് പോലും ഇവിടെ നിന്ന് പരിഗണിക്കാൻ യോഗ്യതയുള്ളവർ ഇല്ലെന്നാണ് അവരുടെ കരുതൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബീഹാർ പോലൊരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല കൊടുത്താണ് എ പി അബ്ദുള്ളക്കുട്ടിയെ നിയമിക്കുകയും ബാക്കിയുള്ളവരെയെല്ലാം അപ്പാടെ തടഞ്ഞത്. പറയുന്നത് ഹിന്ദുത്വ പാർട്ടി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹിന്ദുത്വ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പിയിൽ അൽഫോൺസ് കണ്ണന്താനം സി പി എമ്മിന്റെ സ്വതന്ത്ര മുഖം എന്ന രീതിയിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനം. ഇപ്പോൾ എ പി അബ്ദുള്ളക്കുട്ടി വരുമ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനം. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ടോം വടക്കനാകട്ടെ ദേശീയ വക്താവ്. ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തല ഉയർത്തി നടക്കാൻ കഴിയുന്നു എന്ന് ബി ജെ പി നേതാക്കളോട് ചോദിക്കാതെ നിർവാഹമില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്രത്തോളം തിളച്ചു പറയുന്നത്? കല്യാണരാമൻ സിനിമയിൽ സലിംകുമാർ പറയുന്ന ഒരു വാചകമുണ്ട്, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ബി ജെ പി നേതാക്കന്മാരുടെ അവസ്ഥയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ കുറച്ചെങ്കിലും അഭിമാനബോധമുള്ളവരാണെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായി വിയോജിക്കണം, പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറാകണം. അതായിരിക്കും അന്തസ്. അല്ലാതെ ഇനിയും നിങ്ങളെ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇത്തരത്തിൽ നടക്കുകയാണെങ്കിൽ കുറെ കാലം നിങ്ങൾ കയറിയിറങ്ങി നടക്കേണ്ടി വരും. പല പ്രമുഖരും സംസ്ഥാനത്ത് നിന്ന് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയായി, ജോർജ് കുര്യനെ പരിഗണിച്ചു, സുരേഷ് ഗോപിയെ പരിഗണിച്ചു. ഇവരൊന്നും ബി ജെ പി പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നവരല്ല. നിങ്ങൾ കാലാകാലങ്ങളായി, അതായത് ബി ജെ പി കേരളത്തിൽ എപ്പോഴുണ്ടോ അന്നെല്ലാം കേട്ട പേരുകളാണ് ഇപ്പോഴുമുള്ളത്. ഇവർക്ക് ഒരു വിലയുമില്ല. നിങ്ങളെല്ലാം കഴിവുകെട്ട നേതാക്കളാണോ? ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് ആ തരത്തിലാണെന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികാരം വേണ്ടവർ മറ്റു പാർട്ടിയിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനം ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മൾ കണ്ടതാണ്. അൽഫോൺസ് കണ്ണന്താനം അതിന് വലിയൊരു ഉദാഹരണം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ടോം വടക്കനെയും അബ്ദുള്ളക്കുട്ടിയെയും കൂടി പരിഗണിച്ചപ്പോൾ വീണ്ടും അത് ഒന്നുകൂടി തെളിയിക്കപ്പെടുകയാണ്. ബി ജെ പി എന്ന് പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്കിവിടെ കുറേ കാലം നടക്കാമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് മറ്റൊരു ഉപയോഗവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ ഇവിടുത്തെ എന്തെങ്കിലും കർഷക മോർച്ചയോ അല്ലെങ്കിൽ ഒ ബി സി മോർച്ചയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മോർച്ചകളുടെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മറ്റേതെങ്കിലും പദവിയിലേക്ക് തരാം. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ആലോചിക്കുക, പാവപ്പെട്ട കുമ്മനൻ രാജശേഖരനോട് ചെയ്തു. അദ്ദേഹം മിസോറാമിൽ വളരെ ഒരു വിശ്രമവേളയിലായിരുന്നു. അതായത് മിസോറാം ഗവർണറായി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി രാജിവെപ്പിച്ച് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് വമ്പൻ പരാജയം ഏറ്റുവാങ്ങി കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി എന്ന പദവിയും കൂടി അദ്ദേഹത്തിൽ നിന്ന് എടുത്തം കളഞ്ഞു. ഇപ്പോൾ പാവപ്പെട്ട കുമ്മനം രാജശേഖരനും ഇപ്പോൾ നാഥനില്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനില്ല, സംസ്ഥാനത്തും ഒരു കീ പോസ്റ്റ് അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാനുമില്ല. ഇത്തരത്തിലാണ് എല്ലാ നേതാക്കന്മാരും.
ഇവിടത്തെ സംസ്ഥാന അധ്യക്ഷ പദവി തന്നെ തീരുമാനിച്ചപ്പോൾ വലിയ പൊട്ടിത്തെറി ബിജെപിക്കകത്തുണ്ട് ബിജെപിയിലെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കന്മാരും ശോഭാ സുരേന്ദ്രൻ ആകട്ടെ എ എൻ രാധാകൃഷ്ണൻ ആകട്ടെ പത്മകുമാർ ആകട്ടെ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സജീവമായി പ്രവർത്തിക്കാൻ രംഗത്തില്ല എന്നുള്ളതാണ് എന്നിരുന്നിട്ട് കൂടി പുതിയ ദേശീയ നേതൃത്വത്തിലെങ്കിലും ഇവരെ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു അവിടെയാണ് ദാ തലക്കേറ്റ അടി പോലെ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഒറ്റ എണ്ണത്തിനെ പരിഗണിച്ചിട്ടില്ല അതായത് ബിജെപിക്ക് വേണ്ടി കൊടിപിടിക്കുകയും ഇത്തരം സമരങ്ങൾ നേരിടുകയും ചെയ്ത ഒറ്റ എണ്ണം പട്ടികയിലില്ലെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് സങ്കടകരമാണ് ബിജെപി ദേശീയ നേതൃത്വത്തോട് പറയാനുള്ള ഒരു കാര്യം സ്വന്തം ശത്രുക്കളോട് പോലും നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറക്കളയരുത് ആ നിലയ്ക്കാണ് ഈ അവഗണന അവരുടെ തോളിലേക്ക് ചെന്ന് വീഴുന്നത് ഇവിടെ സ്വർണ്ണക്കടത്തിന് വേണ്ടിയും ഒപ്പം ലൈഫ് മിഷനെതിരെ എല്ലാം ശക്തമായ സമരരംഗത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെ തലക്കേറ്റ അടിയാണ് പുതിയ പട്ടിക നാളെ മുതൽ എല്ലാവരും വീട്ടിൽ ഇരുന്നോളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്തായാലും ദേശീയ നേതൃത്വത്തിന് സിപിഎമ്മിനോട് ഒരു താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തീരുമാനം അവർ എടുക്കാൻ സാധ്യതയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി രാജീവ് ചന്ദ്രശേഖരനെ പോലും അവർ പരിഗണിച്ചിരിക്കുകയാണ് ഒന്നുകിൽ അധികാരവും പണവും ഉള്ളവരോടൊപ്പം ബിജെപി ഉണ്ട് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ ബിജെപിക്കകത്ത് സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ബിജെപി ഹിന്ദു പാർട്ടിയാണെന്നുള്ള പേരിൽ ഇവിടെ കുറേയേറെ പേരെ തേച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ഈ രീതിയിൽ അവരെ അവഗണിച്ച് അപമാനിച്ച് ഇറക്കിവിടുന്നത് ബിജെപി ദേശീയ നേതൃത്വം ചെയ്യുന്നത് ഒരു തീരാ അപരാധമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല